പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണ് പഴമക്കാർ പറയുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇത് വളരെ ശരിയാണ്. സാക്ഷര കേരളം, സുന്ദര കേരളമെന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ പോലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചില കുട്ടികൾ വളരെ പിറകിലാണ് എന്ന് പറയാതിരിക്കാനും വയ്യ. ഇവിടെയുമുണ്ട് മനസ്സിൽ കളങ്കമില്ലാത്ത കുറേ കുരുന്നുകൾ. അവരുടെ കുസൃതികളും കുറുമ്പുകളുമെല്ലാം നിറഞ്ഞ് ആ രസകരമായ ലോകത്തിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റ് മോട്ടിക്കാൻ പറ്റ പാട് എനിക്കറിയാം. പണ്ടാലക്കാലം വലിച്ച് പകുതിയായി. എന്തായാലും ആ മാഷി വരുന്നതിന് പെട്ടെന്ന് വലിക്കാം, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ചോദിക്കും. പിന്തുമോനേ, ടിന്നുമോനെ ഇന്നലെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് നീ എന്തിനാ മഴ നനഞ്ഞോണ്ട് വരുന്നത് കണ്ടത്? മഴ നനഞ്ഞ പനി പിടിക്കില്ലേ? പനി പിടിക്കാനാ ഞാൻ മഴ നനഞ്ഞേ. അതെന്തിനാ? ഇന്നലെ ഒരു പാരസെറ്റാമോൾ വഴി കിടന്ന് കിട്ടി, അത് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി. മാഷ് പണ്ടല്ലേ നമ്മളെ വെറുതെ ഒന്നും കളയാൻ പാടില്ലെന്ന്. അതെ അതെ, നീ എന്തിനാ എപ്പോഴും ഈ റോഷൈഡിൽ നിന്ന് പാട്ട് പാടുന്നേ? അതെ, പാട്ട് ടീച്ചർ പറഞ്ഞായിരുന്നു പാട്ട് പാടുമ്പോ ടെമ്പോ പോകുന്നുണ്ടോ എന്ന് നോക്കണം. അതിരിക്കട്ടെ, നീ മറ്റേ ഐഡിയ സ്റ്റാർ സിംഗറിന് പാടാൻ പോയിട്ട് സമ്മാനം കിട്ടിയോ? ഐഡിയ സ്റ്റാർ സിംഗറിന് പാടാൻ പോയിട്ട് ജഡ്ജസ് പറഞ്ഞു എനിക്ക് സംഗതി സാധനം ഒന്നും പോരാന്ന്. എന്നിട്ട് പാടി കഴിയുമ്പോ അവര് വഴിയാ ഞാൻ ഷഡ്ജ് വിട്ടില്ലായിരുന്നു. നീ എന്ത് പറഞ്ഞു? സംഗതി സാധനം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഷഡ്ജ് വിടുന്നെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ പാടി കഴിഞ്ഞപ്പോ അവര് പറയാ ഞാൻ വൃക്ക ഇട്ടില്ല. അത് ഒരെണ്ണം ആണെങ്കിലല്ലേ, രണ്ടെണ്ണാകുമ്പോ നമ്മള് വൃക്കാന്നല്ലേ പറയുള്ളൂ. അത് കറക്റ്റാ. നമ്മളുണ്ടല്ലോ പാട്ട് പഠിക്കുമ്പോ ആദ്യം പഠിക്കേണ്ടതെന്നറിയാവോ? ട്യൂൺ ചെയ്യാൻ. നിനക്ക് ട്യൂൺ ചെയ്യാൻ അറിയാം? പിന്നെ ആണോ ഈ ട്യൂൺ ചെയ്യാൻ എളുപ്പം? കല്യാണിയാണോ കാദംബരിയാണോ? നമ്മുടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മീന ഒന്ന് ട്യൂൺ ചെയ്താൽ മതി, കൂടെ ഇനി പോകും. പിന്നെ സപ്തസ്വരങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സപ്തസ്വരങ്ങൾ ഏതാണ്? സപ്തസ്വരങ്ങൾ സരിഗമ പദനിസ. സരിഗമ പദനിസ. സരിഗമ പദനിസ കണ്ടുപിടിച്ചത് ആരാണ്? എം ജി ശ്രീകുമാർ. എവിടെ വെച്ച്? ഏഷ്യാനെറ്റിൽ വെച്ച്. മക്കളെല്ലാരും വന്നിട്ടുണ്ടല്ലോ അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേട്ടോ. ഓ ടിന്റു മോനെ, മാഷേ ചക്കര കുട്ടി, ടുണ്ടു മോളെ, ഓ എന്റെ പൊന്നുകൊച്ച, അവിടെ നിന്നാ മതി. ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിലും ഞാനൊരാണാണെന്നുള്ള കാര്യം നീ ഇടയ്ക്ക് മറക്കുന്നു. എവിടെ ഈ പെങ്കൊച്ച എൻ്റെ പടം പത്രത്തിൽ വരുത്തിയിട്ടേ അടങ്ങത്തുള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അയ്യോ രാധാമണി, എന്തിയേ രാധാമണി പെറ്റി കിടക്കുക? ഈശ്വര, ഇന്നലെയും കൂടി ഒരു കുഴപ്പമില്ലാതെ ക്ലാസ്സിൽ വന്ന കൊച്ചാണല്ലോ. അയ്യോ അവളല്ല, അവടെ അമ്മ. ഓ ഞാനങ്ങ് പേടിച്ചു പോയി. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ഇന്നലെ നിനക്ക് ഭയങ്കര തലവേദന ആയിരുന്നല്ലോ, കുറവുണ്ടോടാ? കുറവുണ്ടായിരുന്നു, മാഷിനെ കണ്ടത് പിന്നെയും കൂടി. കൊച്ചുവായിൽ വലിയ വർത്താനം വേണ്ട. ഈ കൊച്ചെന്നെ കോടതി കയറ്റിയിട്ട് അടങ്ങത്തുള്ളു. ഇന്നലെ പഠിപ്പിച്ചോണ്ട് വരാൻ പറഞ്ഞ പാഠഭാഗങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ കാണിച്ച്? കാണിച്ചോട്രി. ഇതെന്താ മാസ്റ്റല്ലേ ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞത്? എന്റെ പൊന്നുകൊച്ചെ ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് വരാനല്ല പറഞ്ഞത്, ഇന്നലെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് വരാനാ പറഞ്ഞ, മനസ്സിലായോ? ഓഹോ, അപ്പൊ കൂടുതൽ അങ്ങോട്ടൊന്നും പോകണ്ട, കണക്ക് പഠിക്കാം കേട്ടോ. ടുണ്ടുമോളോടാണ്, ശ്രദ്ധിച്ചു കേക്കണം. കുമാരൻ ചന്തയിൽ പോയി 100 രൂപയ്ക്ക് പോത്തിറച്ചി മേടിച്ചു, 150 രൂപയ്ക്ക് പന്നിയിറച്ചി മേടിച്ചു, 250 രൂപയ്ക്ക് ആട്ടിറച്ചി മേടിച്ചു. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ കുമാരന് എന്ത് കിട്ടും? കുമാരന് നല്ല കൊളസ്ട്രോൾ കിട്ടും. അമ്പടി കള്ളി. ഇനി ടിന്റു മോനോടാണ് അടുത്ത കണക്ക്. ഒരു ഹാഫ് ബോട്ടില് റമ്മ് 200 രൂപ, ചന്ദ്രൻ 50 രൂപ ഇട്ടു, വർഗീസ് 75 രൂപ ഇട്ടു, കുമാരൻ 75 രൂപ ഇട്ടു. ഇനി ബാക്കി എത്ര ഇട്ടാൽ നമുക്ക് ആ പൈന്റ് മേടിക്കാൻ പറ്റും? 50 രൂപ. എടാ കൊച്ചു കള്ളാ മിടുക്കാ, നീ ആള് ഭയങ്കരനാണല്ലേ. ഇതൊക്കെ നിനക്ക് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി? ഇതൊക്കെ ഞങ്ങൾ ഡെയിലി സ്കൂളിൽ ഇടുന്നതാണ്. ഗുരുനാഥിനെ പേടിയും ബഹുമാനവും ഒക്കെ വേണം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറ്റുമായി. മാഷേ ഈ പട്ടിയുണ്ടോ? പട്ടി പട്ടി എന്ന് പറഞ്ഞു കൊരച്ചോണ്ട് വന്ന മാഷ് പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. പാമ്പിങ്ങനെ ചീറ്റിക്കൊണ്ടു വന്നാലോ? ഇല്ല. ഇല്ല ആന കുത്താൻ വന്ന പേടി? എനിക്ക് ഒട്ടും പേടിയില്ല. അപ്പൊ നമ്മുടെ സ്കൂളിലെ പിള്ളേര് പറഞ്ഞ ശരിയാടി. എന്നതാ മാഷിന് ഭാര്യ മാത്രമേ പേടി.
ഇന്നലെ ഞാൻ സ്കൂളിൽ വിട്ട് വരുന്ന വഴിക്ക് മാസപ്പോലെ തന്നെ ഒരാളെ കണ്ടു. ഇതേ രൂപം, ഇതേ പൊക്കം, ഇതേ മുടി, ഇതേ ചിരി, അങ്ങനെ തന്നെ ഇരിക്കുന്നു. കാരണം ഒരാളെ പോലെ ഭൂമിയിൽ ഏഴ് പേരുണ്ടെന്നല്ലേ പറയണേ? അപ്പൊ എന്നെ പോലെ ഏഴ് പേരുണ്ടാവോ? നിന്റെ അപ്പന്റെ സ്വഭാവം വെച്ച ഏഴല്ലടാ, ചിലപ്പോ 70 പേര് വരെ ഉണ്ടാവും. എന്റെ പൊന്നോ, അവിടെ നിന്നാ മതി. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? വെളിച്ചപ്പാട്. വൃത്തികെട്ടവനെ, വെളിച്ചപ്പാടാണോടാ? എടാ കുമാരനാശാൻ, കുമാരനാശാൻ, കുമാരനാശാനോ? ആ അങ്ങനെ പറയില്ല മക്കളെ, ഞാൻ കൈക്കൂലി കൊടുത്ത ഇവിടെ കയറിയത് കുഞ്ഞ തൂക്കട്ടോ, മനസ്സിലായി? അപ്പൊ നമ്മള് ഇന്നലെ പഠിച്ച പാഠഭാഗങ്ങൾ സ്കൂളിൽ പഠിച്ചെടുത്ത് വായിച്ചേ. കുഞ്ഞൻ നമ്പ്യാരെ കുറിച്ച് പാഠം ഒന്ന്, കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ ആരോഗ്യ തടകാത്തനായ ചെറുപ്പക്കാരനായിരുന്നു. തുള്ളൽ ഇദ്ദേഹത്തിന് ഹോബിയായിരുന്നു. എമ്മൻ നമ്പ്യാർ ഇദ്ദേഹത്തിന് അനുജനാണ്. നടൻ കുഞ്ചൻ അമ്മയുടെ മോനായിട്ട് വരും. തുള്ളൽ പനി പിടിച്ചാണ് ഇദ്ദേഹം മരിച്ചത്. ഇതൊക്കെ ആരാ നിന്നെ ഇന്നലെ പഠിപ്പിച്ചത്? ഇന്നലെ മലയാള മാഷ് വരാത്തോണ്ട് ഡ്രിൽ മാസ്റ്റർ ക്ലാസ് എടുത്ത മൂപ്പര് പറഞ്ഞ ദൈവമേ, കണ്ട വന്നവനും പോനവനൊക്കെ ആണല്ലോ ക്ലാസ് എടുക്കണം. നമുക്ക് ചരിത്രം പഠിക്കാം. പഴശ്ശിരാജയെ കുറിച്ച് മക്കൾ കേട്ടിട്ടുണ്ടല്ലോ. പഴശ്ശിരാജയെ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആരാണ്? ശരത് കുമാറും മനോജ് കെ ജയനും. എന്ത് നിങ്ങൾ സിനിമ കണ്ടിട്ട് വെറുതെ വന്ന കഥ പറയല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ച, യുദ്ധം ചെയ്ത പഴശ്ശിരാജ. സാറേ, എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്. എന്താ? ഈ പഴശ്ശിരാജ പറഞ്ഞ പുള്ളിക്കാരനെ ഇയാളെ എങ്ങനെ ചത്തേ? ചത്തെന്നോ? ചരിയായിരുന്നോ? ചെരിഞ്ഞെന്നോ? എടാ ഇങ്ങോട്ട് മാറിയില്ലടാ. എടാ ഇതുപോലുള്ള വലിയ വലിയ ആളുകളുടെ മരണം നമ്മൾ സ്ഥിരീകരിക്കുന്ന അവരുടെ നിലയും വിലയും അടിസ്ഥാനമാക്കിയാണ്, മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണം, നമ്മുടെ നാട് ഭരിക്കുന്ന രാജാക്കന്മാരാണ് ഭരിക്കുന്നതെങ്കിൽ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ നാടു നീങ്ങി എന്ന് പറയും. എന്ത് പറയും? നാട് നീങ്ങി. ഇനി ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാരാണ് മരിക്കുന്നതെങ്കിൽ വിടവാങ്ങി എന്ന് പറയും. എന്ത് പറയും? വിടവാങ്ങി. ചില സഭയുടെ തിരുമേനിമാരൊക്കെ ഉണ്ട്, അവര് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കാലം ചെയ്തു. എന്ത് പറയും? കാലം ചെയ്തു. അങ്ങനെയാണെങ്കിൽ വളരെ സമർത്ഥമായി നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാഷ് മരിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആ കാലൻ ചത്തു. തന്നെ കാണാൻ വേണ്ടി ഇരിക്കുന്നു. എന്തിനാടോ പഠിപ്പിക്കാനാന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് തള്ളി വിടുന്നത്? എടോ, ഒരു കൊച്ചിന് വിദ്യാഭ്യാസവും ഭാവിയൊക്കെ ഉണ്ടാവണമെങ്കിൽ തന്തയും തള്ളയും പറയുന്ന കേട്ട് അനുസരിക്കണം. അതാണ് അവന്റെ കുഴപ്പം. അവന്റെ പ്രശ്നം വെച്ചാല് അവൻ സ്വന്തം അച്ഛൻ, അതായത് ഞാൻ പറയുന്നവനുസരിക്കും, അമ്മ പറയുന്നവനുസരിക്കില്ല. അമ്മ പറയുന്നവനുസരിക്കില്ല. അമ്മ പറയുന്നവൻ അനുസരിക്കില്ല. അമ്മ പറയണമെന്ന് അനുസരിക്കില്ലടാ. അമ്മ പറഞ്ഞ അനുസരിക്കില്ല. എന്താ നീ അമ്മ പറഞ്ഞ അനുസരിക്കാത്ത? ഞാൻ തിലകൻ ഫാന. അവന്റെ വായിൽ നിന്ന് അവന്റെ വരവ് വേണ്ട. ശെന്തുരു നാട്ടിലോടോ, രാവിലെ അടിച്ച് നല്ല ഫിറ്റാണല്ലോ. നല്ല ഫിറ്റാ. ഒന്നാം തീയതി എവിടെ നിന്ന് കിട്ടിയത് എനിക്ക്? ഞാൻ മോഹൻലാലിന്റെ അടുത്ത് പോയി സാധനം കിട്ടി ഞാൻ മേടിച്ചു. ഏത് മോഹൻലാൽ? നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. മോഹൻലാലും താരം തമ്മിൽ അത്രയ്ക്ക് കമ്പനിയാണോ? കമ്പനി ഒന്നും അല്ലെന്നേ. പിന്നെ അങ്ങനെ ഇപ്പൊ ഈ ലെഫ്റ്റനന്റ് കേണൽ പദവി ഒക്കെ കിട്ടിയില്ലേ, അവ മിലിറ്ററിക്കാരനായതുകൊണ്ട് ഒന്നാം തീയതി കോട്ട കിട്ടും. ഞാൻ ചെന്ന് ചോദിച്ചു, അപ്പൊ മേടിച്ചു. എന്റെ പൊന്നു ചേട്ടാ, കണ്ട അതും ഇതൊക്കെ മേടിച്ചു കുടിച്ചാലേ അവസാനം കരള് പോവും. കരള് അതിനും ഞാൻ മോഹൻലാലിന്റെ അടുത്ത് ചെല്ലും. എടോ കരള് പോയിട്ട് മോഹൻലാലിന്റെ അടുത്തേക്ക് എന്നിട്ട് എന്താ കാര്യം? അങ്ങേർക്ക് ഇപ്പൊ പുതിയൊരു സംഭവം കിട്ടിയില്ലേ? എന്തേ? എന്താ ഡോക്ടറോ ഡോക്ടറേറ്റോ? അടിച്ച് ഞാൻ ചെന്ന് അങ്ങനെ പരിഹരിക്കും. അത്ര. അപ്പൊ നമുക്ക് മക്കളെ ഇങ്ങോട്ട് അടുത്ത് വാ, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ. ഇംഗ്ലീഷിൽ മറ്റാ ഇതെന്ന് പറഞ്ഞേ, നമ്മുടെ തൂങ്ങിക്കിടക്കണ, അത് തൂങ്ങിക്കിടക്കുന്ന ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞേ. A for aristocrat, B for rejoice premium, C for Christian British, D for diplomat. അങ്ങനെയാണോ പഠിപ്പിച്ചേക്കണേ? A for happy, B for boy, D for dog എന്നല്ലേ? കണ്ടോ താൻ പഠിപ്പിച്ചു കൊടുത്താണോ? ഞാൻ പഠിപ്പിച്ചവനെ. താൻ കള്ളിന്റെ പേര് അവനെ പഠിപ്പിച്ചു. കള്ളിന്റെ പേര് പഠിച്ചവൻ ഓർത്തിരുന്നില്ല. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കുള്ള പേരെന്താണ്? കേരളത്തിന്റെ മധ്യകേരളം. മധ്യകേരളം ആണല്ലോ കേരളത്തിൽ. കല്യാണമായാലും അടിയന്തരമായാലും പതിനാറാണെങ്കിലും എപ്പോഴും മദ്യം വേണം. അതുകൊണ്ട് ഞാൻ മദ്യത്തിന്റെ പേര് വെച്ച് അവനെ പഠിപ്പിച്ചു. അവൻ കറക്റ്റായിട്ട് ആൽഫബറ്റിക് ഓർഡർ പറയുന്നുണ്ടല്ലോ. താൻ കുറച്ചു നേരം മിണ്ടാതെ ഡുണ്ടുമോളെ. ഈ കൊച്ചു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നേക്കൂന്ന് എനിക്ക് തോന്നണില്ല. ഇനി നമുക്ക് അർത്ഥം പറയുക കേട്ടോ. ഇതിനെങ്കിലും കൃത്യമായിട്ടൊന്ന് പറയണം. വെറുതെ എന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കരുത്. ശ്രദ്ധിച്ചു കേട്ടോണം. ഉരുപ്പിടി ഷക്കീല. ഷക്കീല ഉക്കർ ഉരുപ്പടിയാ സാറേ. സാറത് കാണണം. ദേഹം അത് ശരിയായില്ല. ഏത്? എന്റെ മോന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കാണിച്ച ശരിയായില്ല. സാധാരണ എല്ലാവരും ഇങ്ങനെ കാണിക്കണ സാധാരണ എല്ലാവരും കാണിച്ചോട്ടെ. താങ്കളൊരു അധ്യാപകനാണ്, എന്റെ മോനെ നോക്കി ഇങ്ങനെ കാണിച്ച ശരിയായില്ല. ആ ഞാനീ പിള്ളേരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കാണിച്ചാലും ഇപ്പൊ എന്നാ കുഴപ്പം? ഞാൻ എന്റെ മോന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കാണിക്കുന്ന കാര്യമില്ലെന്ന്. ഇപ്പൊ ഇങ്ങനെ കാണിച്ചാലും എന്നോട് കുഴപ്പം? വന്നു വന്ന് നീ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കാണിക്കാറായോ? അല്ല ഇപ്പൊ ഇങ്ങനെ കാണിച്ചാലും ഇപ്പൊ എന്താ ഞാൻ ചെയ്യണ്ടേ? ഇങ്ങനെ കാണിക്കാൻ താൻ പാടില്ല. എന്ത് ചെയ്യണം ഞാനിപ്പൊ? ഇനി
ഇങ്ങനെ കാണിച്ചത് താൻ തിരിച്ചെടുക്കണം. എങ്ങനെ? ഇങ്ങനെ കാണിച്ചത് താൻ തിരിച്ചെടുക്കണം. തിരിച്ചെടുത്താ പ്രശ്നം തീരുമോ? തരും. തീർന്ന? തീർന്നു. തീർന്നല്ല, തീർന്നു. ടുണ്ടുമോളും ടിൻഡിമോനും കൂടെ അടുത്ത് നിൽക്ക്. നമ്മളൊക്കെ പഠിച്ച് പഠിച്ച് വലിയ വലിയ ആളുകളായി തീരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാനുള്ള ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇല്ലേ? ടുണ്ടുമോൾക്ക് പഠിച്ച് വലുതായി കഴിയുമ്പോൾ ആരാവാനാണ് ആഗ്രഹം? എനിക്ക് പഠിച്ച് വലുതായിട്ട് ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം. വെരി ഗുഡ്. മാഷിന്റെ തന്നെ കുട്ടി, മാഷിന്റെ തന്നെ കുട്ടി. അതിനുശേഷമോ? അതിനുശേഷം എനിക്കൊരു 10 കുട്ടികളുടെ അമ്മയാവണം. അമ്പടി കൊച്ചു കള്ളി. അങ്ങനെയാണെങ്കിൽ ടിൻഡി മോൻ എന്താവാൻ ആഗ്രഹം? എനിക്കങ്ങനെ വലിയ ആഗ്രഹം ഇല്ല. എന്നാലും പറ. എനിക്ക് 10 കുട്ടികളുടെ അച്ഛനായാ മതി.